സ്തുതി നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ ജന്മപെരുന്നാളിലേക്ക് സഭ ഒരുക്കത്തോടെ കടന്നു വരുന്ന നാളുകളാണിത്. ഇന്നത്തെ ജീവിത പശ്ചാത്തലം നമ്മെ സംബന്ധിച്ച് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഏറെ പ്രതികൂലവും അതുപോലെ തന്നെ സംഘർഷപൂരിതവുമാണ്. ലോകത്തിന്റെ രക്ഷകനായി മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിന്റെ തിരുജനനം ആചരിക്കുവാൻ ക്രൈസ്തവ സമൂഹം ഒരുങ്ങുമ്പോൾ സുറിയാനി സഭയുടെ പിതാക്കന്മാർ ആചരണ പെരുന്നാളിന്റെ ആചരണത്തിനു വേണ്ടി സഭയുടെ ആരാധനാ വർഷം ക്രമീകരിച്ചപ്പോൾ നാളെ കുദോശീത്തോയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ്. അതായത് സ്കറിയാ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച എന്ന് ഈ ദിവസത്തെ വിശേഷിപ്പിക്കുന്നു. രാജാവും പുരോഹിതനുമായ ആദാമിൽ ആരംഭിച്ച് തലമുറയിലൂടെ കടന്നുപോയി സ്കറിയാ പുരോഹിതനിലൂടെ യോഹന്നാൻ സ്നാപകനിൽ എത്തി നിൽക്കുന്ന പഴയ നിയമ പുരോഹിതത്തിന്റെ ഒരു കണ്ണിയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നതിൽ തെറ്റില്ല. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം യേശു നിത്യപുരോഹിതനായിരിക്കെ ദൈവികമായ തന്റെ പൌരോഹിത്യ അധികാരം ഇവിടെ പ്രസ്പഷ്ടമായി നമുക്ക് വെളിപ്പെടുകയാണ്. കർത്താവിന്റെ ജനനത്തിന് മുമ്പുള്ള ഈ ഞായറാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കറിയായോടുള്ള അറിയിപ്പിന്റെ ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷ ഒന്നാം അധ്യായത്തിന്റെ ആരംഭഭാഗത്ത് തന്നെ അക്കാര്യം വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്കറിയ പുരോഹിതനും സ്കറിയായുടെ ഭാര്യ എലിസബത്ത് പുരോഹിത കുടുംബത്തിൽപ്പെട്ടവളുമായിരുന്നു. അവർക്ക് വാർദ്ധക്യമായിട്ട് മക്കളും ഉണ്ടായിരുന്നില്ല, മക്കൾ ജനിച്ചിരുന്നില്ല. ആ ഒരു ദുഃഖം ആ ദമ്പതികളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. ആ ദുഃഖത്തിന്റെ വേളയിലും സക്കറിയായും എലിസബത്തും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും ദൈവകൽപ്പന പ്രകാരം ജീവിക്കുന്നവരും ദോഷം വിട്ടകലുന്നവരും ദൈവാശ്രയമുള്ളവരുമായിരുന്നു എന്ന വചനഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. പൌരോഹിത്യം പഴയ നിയമകാലത്ത് കുടുംബനാഥന്മാരിൽ നിക്ഷിപ്തമായിരുന്നു. പിന്നീടത് പ്രവാചകന്മാരിലൂടെ ലേവിയ പൌരോഹിത്യത്തിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് തലമുറകളായി അത് യോഹന്നാനിൽ എത്തി നിൽക്കുകയുമാണ്. പഴയ നിയമ പൌരോഹിത്യത്തിന്റെ അവസാനത്തെ കണ്ണിയാണ് സക്കരിയ പുരോഹിതനിൽ നിന്ന് വാക്തദാന പ്രകാരം ജനിച്ചതായ യോഹന്നാൻ സ്നാപകൻ. വിശുദ്ധ ലൂക്കോസ് ഈ ചരിത്രം എഴുതുമ്പോൾ വളരെ വ്യക്തമായി തന്നെ സംഭവങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. പഴയ നിയമ വേദഭാഗങ്ങളിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ശമൂവേലിന്റെയും എല്ലാം ജീവിതം നാം പഠിക്കുമ്പോൾ അവരൊക്കെ സ്കറിയ പുരോഹിതനിൽ നിന്ന് യോഹന്നാൻ എപ്രകാരം ജനിച്ചുവോ അപ്രകാരം വാഗ്ദത്ത സന്തതികളായി ദൈവത്തിന്റെ പ്രത്യേക നിയോഗാനുസരണം ജനിക്കുന്നതായി നാം കാണുന്നു. ഉദരബലം ദൈവം നൽകുന്ന പ്രതിഫലവും മക്കൾ അവൻ നൽകുന്ന ദാനവുമാകുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പന ദേവാലയത്തിൽ ബലിപീഠത്തക്ക ധൂപം സമർപ്പിക്കുന്ന സമയത്ത് സക്കറിയ പുരോഹിതനുണ്ടാകുകയും സ്വർഗത്തിൽ നിന്ന് മാലാഖ സക്കറിയാവിന്റെ മുമ്പിൽ വന്ന് അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നുവെന്നും അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യും. വൃദ്ധദമ്പതികളായ സക്കറിയ പുരോഹിതനും എലിസബത്തിനും ദൈവദൂതന്റെ ഈ അരുളപ്പാട് അവിശ്വസനീയമായി തോന്നുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പുരോഹിതൻ അവിടെ ദൂതന്റെ സന്നിധിയിൽ സംശയമുണർത്തുകയാണ്.
അപ്പോൾ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകളും വചനങ്ങളും വാഗ്ദത്വവും അറിയുന്നവനും ആയ സെക്കരിയ പുരോഹിതന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ വിശ്വസിക്കാതിരുന്നതിന് ദൈവദൂതൻ അവിടെ ഒരു ശിക്ഷ നൽകുന്നതായിട്ട് നാം വായിക്കുന്നു. സെക്കരിയാവ് തൻ്റെ ശുശ്രൂഷയുടെ പൂർണ്ണതയിൽ ബലിപീഠത്തിങ്കൽ സംസാരശേഷി നഷ്ടപ്പെട്ടവനായി ശിക്ഷ അനുഭവിക്കുന്നു. തുടർന്ന് തൻ്റെ ശുശ്രൂഷയുടെ പൂർത്തീകരണ വേളയിൽ സെക്കരിയ പുരോഹിതൻ ഭവനത്തിലേക്ക് മടങ്ങിപ്പോരുകയും തുടർന്നുള്ള നാളുകളിൽ എലിസബത്ത് ഗർഭം ധരിച്ച് ദൈവനിയോഗാനുസരണം ഒരു മകനെ പ്രസവിക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടതായ ചില സന്ദേശങ്ങൾ, സത്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ദുഃഖിതനായിരുന്നെങ്കിലും തൻ്റെ ജീവിതത്തിലെ കുറവുകളെ ഓർത്ത് വേദനിക്കുന്നവനായിരുന്നെങ്കിലും സെക്കരിയ പുരോഹിതന് ദൈവത്തിൽ വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ തന്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സെക്കരിയ പുരോഹിതനെ നാം കാണുകയാണ്. അവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുവാനുള്ള പ്രധാന കാരണം മടുത്തുപോകാതെ, നിരാശപ്പെട്ടു പോകാതെ, ദൈവം സർവത്തിനും മതിയായവനെന്നുള്ള വിശ്വാസത്തിൽ അക്കാലം അത്രയും അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. ആദ്യപുസ്തക 17:15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിന് ദൈവം ഒരു സന്തതിയെ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കപ്പെടുന്നത് 25 കടന്നു പോകുമ്പോഴാണ്. അതുപോലെ തന്നെ ശമൂവേൽ ദീർഘദർശിയുടെ പുസ്തകം 1:9 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഹന്ന എന്ന് പറയുന്ന വൃദ്ധയായ ഒരു സ്ത്രീ തനിക്കൊരു മകനെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ വാർദ്ധക്യത്തിൽ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം ഹന്നയുടെ കണ്ണുനീർ കണ്ട് അവളുടെ വിശ്വാസത്തിൽ പ്രീതിപ്പെട്ട് അവൾക്ക് നൽകുന്ന അനുഗ്രഹ സന്താനമാണ് ശമൂവേൽ. ഇസ്രായേലിന്റെ ന്യായാധിപനായി, പ്രവാചകനായി ദൈവം തിരഞ്ഞെടുത്ത ശമൂവേലിന്റെ ജനനമാണ് നാം അവിടെ കാണുന്നത്. ഈ വേദഭാഗങ്ങളെല്ലാം നമുക്ക് വ്യക്തമാക്കി തരുന്ന സത്യം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്നുള്ളതാണ്. മനുഷ്യനാൽ അസാധ്യമായത് സാധ്യമാക്കുന്നവനാണ് ദൈവം. ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. പ്രതികൂലതയുടെയും പിന്മാറ്റത്തിൻ്റെയും അവസ്ഥയിലൂടെ കടന്നു പോകുവാനിടയാകാതെ, കഷ്ടതകളെയും വേദനകളെയും കുറവെറുപ്പ് കൂടാതെ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തൻ്റെ വാഗ്ദാനം നമ്മിൽ നിറവേറ്റും. ഈ ചിന്തയോടുകൂടി ഈ വേദഭാഗത്തു നിന്ന് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും അനുഗ്രഹങ്ങളും നന്മയും നേരുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.